കോഴിക്കോട് ചേളന്നൂരുള്ള ശൈലജയുടെ കാര്യമാണ് ഇന്ന് പറയുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ശൈലജയ്ക്ക് ഇന്ന് 56 വയസ്സാണ് പ്രായം. മക്കളുടെ ദയനീയ അവസ്ഥയിൽ മനം നൊന്താണ് ഓരോ ദിവസവും ഈ കുടുംബം കടന്നു പോകുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂരിലാണ് ശൈലജയുടെ വീട്. ഒരു ചെറിയ വഴിയിലൂടെ കുറച്ചധിക സമയം നടന്നാലാണ് ഇവരുടെ വീട്ടിലേക്ക് എത്താൻ സാധിക്കുക. 56 വയസ്സാണ് ഇന്ന് ശൈലജയ്ക്ക് പ്രായം. 20 വർഷങ്ങൾക്ക് മുൻപ് ശൈലജയെയും മക്കളെയും ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. അന്നു മുതൽ ഇന്നു വരെയും ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണ് ശൈലജ. 3 മക്കളാണ് ശൈലജയ്ക്ക്. മൂത്ത മകൻ ജനിച്ചത് മുതൽ അപസ്മാര രോഗിയാണ്. ഇടയ്ക്കിടെ തളർന്നു വീഴും. നിരന്തരമായ മരുന്നും ചികിത്സയുമാണ് ആവശ്യം. 2 ആൺമക്കളും ഒരു പെൺകുട്ടിയും അടങ്ങുന്നതാണ് ഈ കുടുംബം. മൂത്ത മകനാണെങ്കിൽ ജനിച്ച സമയം മുതൽ തന്നെ അപസ്മാര രോഗിയാണ്. നിരന്തര ചികിത്സ തുടരുന്നുണ്ടെങ്കിലും ഇന്നും ഈ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. ഏറെ ദുഃഖകരമായ കാര്യം ശൈലജയുടെ മകളുടെ കാര്യമാണ്. 26 വയസ്സുള്ള അഞ്ജു ആണെങ്കിൽ ജന്മനാ കിടന്നകിടപ്പിൽ തന്നെയാണ്. ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. അഞ്ജു ഇടയ്ക്കിടയ്ക്ക് കരയുന്നത് കാണുമ്പോൾ നിസ്സഹായയായി നോക്കി നിൽക്കാൻ മാത്രമേ ശൈലജയ്ക്കാവുന്നുള്ളൂ. പ്രാഥമിക കാര്യങ്ങൾ വരെ കിടന്നകിടപ്പിൽ തന്നെ. 26 വയസ്സാണ് അഞ്ജുവിന് ഇന്ന് പ്രായം. ജനിച്ച കാലം മുതൽ തന്നെ ഒരേ കിടപ്പിലാണ്. ഒന്ന് അനങ്ങാൻ പോലും അഞ്ജുവിനാവില്ല. സുഖമില്ലാത്ത മക്കളാണ് 2 എണ്ണമുള്ളത്. ഓൾക്ക് 2 ആളും സുഖമില്ലാത്തതിനെ കൊണ്ട് എനിക്ക് ഇന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പോലും പിന്നെ ഒരു വഴിയില്ലാത്തതിനെ കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരാൾ അപസ്മാര രോഗിയും സുഖമില്ലാത്തവനാണ്. അപസ്മാരം ഇളകിയിട്ട് എപ്പോഴും ഇങ്ങനെ വീഴുന്നതാണ്. ഒനൊട്ടച്ചെങ്കിൽ പോകാൻ പറ്റൂല. മോളാണെങ്കിൽ 25 വയസ്സായ ഓള് കിടപ്പ് രോഗിയാണ്. ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ 2 ആളെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അയൽവത്തുള്ള ആൾക്കാരെങ്കിലും ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് മാത്രം വേണം എനിക്ക് കൊണ്ടുപോകുക. അതോ എനിക്ക് കിട്ടൂല. വിളിച്ചാൽ ഓല് ചിലപ്പോൾ അസുഖം വരുന്ന സമയത്തൊന്നും അവിടെ ഉണ്ടാവൂല. മിക്കപ്പോഴും തളർന്നു വീഴുന്ന അപസ്മാര രോഗിയായ മകന്റെയും കിടന്ന കിടപ്പിൽ നിന്നും അനങ്ങാൻ പോലും സാധിക്കാത്ത മഞ്ജുവിന്റെയും ഒപ്പം നിസ്സഹായയായി ദിവസങ്ങൾ തള്ളിനീക്കുകയാണ് ശൈലജ. ഒരു വഴിയില്ലാത്തതിനെ കൊണ്ട് എനിക്ക് കാര്യമായിട്ട് നിർബന്ധമായിട്ട് ഒരു വഴി വേണം. കുടിവെള്ളമില്ല. കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുടിവെള്ളത്തിന് ഒരു പഴയ കിണറുണ്ട്, അതിൽ വെള്ളം ഉണ്ടാവൂല. അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം എടുക്കണം. അതിനെ കൊണ്ട് എനിക്ക് വെള്ളത്തിൻ്റെ മോനാണെങ്കിൽ നിത്യസ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന കോളേജിലെ മരുന്ന് കഴിക്കുകയാണ് സ്ഥിരമായിട്ട്. അതിന് മരുന്ന് വാങ്ങാൻ പോലും ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓന് 28 വയസ്സായി. 28 വയസ്സ് മുതൽക്ക് ഓൻ ജനിച്ചത് മുതൽക്ക് ഞാൻ മരുന്ന് കൊടുക്കുകയാണ്. ആ മരുന്നിൻ്റെ മുകളിലാണ് ഓൻ നടക്കുന്നത്. എല്ലാം വെച്ചാൽ ഓൻ എണീറ്റ് നടക്കാൻ കഴിയൂല. ഓനൊട്ട ചിങ്കി പോകാൻ പറ്റൂല. ഞാനൊരു വീട്ടു ജോലി ചെയ്യുന്നതാണ്. രാവിലെ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ 2 മണിക്ക് ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ എൻ്റെ വീട്ടിലെത്തണം. 2 എണ്ണത്തിനെയും സുഖമില്ലാത്ത പോലെ ഒട്ടച്ച് പോകുന്നതാണ് ഞാൻ. അങ്ങനെ ഒട്ടച്ച് പോയി. പക്ഷെ ഇതായി എനിക്ക് അവിടെ നിന്ന് പോയാൽ തന്നെ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ കഴിയൂല. എന്നുവെച്ചാൽ ഈ സുഖമില്ലാത്ത മക്കളല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ പണി തീർത്ത് എങ്ങനെയൊക്കെയോ ഒട്ടിച്ച് പോകുന്ന ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ആ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നത്. ഇളയ മകൻ വല്ലപ്പോഴുമൊക്കെ ചെറിയ ജോലികൾക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇവരിപ്പോൾ ജീവിക്കുന്നത്. രോഗികളായ മക്കളെ തനിച്ചാക്കിയിട്ട് ശൈലജയ്ക്കും ഒരു ജോലിക്കോ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലുമോ പുറത്തേക്ക് പോകാൻ സാധിക്കാറേ ഇല്ല. അയച്ചു തന്നെയാണ് ഞാൻ ജീവിച്ചോളൂ. എനിക്ക് ഈ 2 കാര്യവും പക്ഷേ വില അങ്ങനെ കൊണ്ടുപോകാനും വില 2 ആളെ എടുത്തൊന്നും മുറ്റത്തേക്ക് ഒരു വാഹനം വരാനുള്ള ഒരു ചെറിയൊരു ഒരു വഴിയായി കിട്ടിയാൽ മതിയായിരുന്നു. അതിന് ഞാൻ ആൾക്കാരോട് മുഴുവൻ ഞാൻ ചോദിച്ചു. എൻ്റെ അയൽവാസികളോടൊക്കെ ഞാൻ സർക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഓല് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു വഴി തരൂല, വരെ തരാൻ പറ്റൂല. പിന്നെ പൈസ കൊടുത്ത് എനിക്ക് വഴി വാങ്ങാൻ എനിക്ക് സാമ്പത്തികമല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാൻ, എനിക്ക് ജീവിക്കാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടാ. നേരം എനിക്ക് സ്ഥലം പൈസ കൊടുത്ത് വഴി ഉണ്ടാക്കാൻ എനിക്ക് കഴിയൂലല്ലോ. അപ്പം അതുകൊണ്ട് ആ വഴി പ്രശ്നത്തിന് ഞാൻ അത് മേത്തക്കൂടി ഒക്കെ റോഡ് വന്നിക്ക്. ആ റോഡ് വന്ന് എന്നല്ലാണ്ട് മുകളിൽ കൂടി ഒക്കെ റോഡ് വന്നിട്ട് എവിടെയും വഴി മുട്ടിയിട്ടില്ല. മെയിൻ റോഡ് മേലേക്ക് വഴി എത്തണമെങ്കിൽ ആരെയും സ്ഥലം തരണ്ടേ, അതും തന്നില്ല. പിന്നെ എൻ്റെ നേരം മുമ്പ് കൂടി ചോദിച്ചിട്ട് താഴത്തെ വീട്ടിലേക്ക് വഴി, താഴത്തെ വീട്ടുകാരോടൊക്കെ എല്ലാ വീട്ടുകാരോടും ഞാൻ ചോദിച്ചിട്ട് ഓലെന്താ പറഞ്ഞു വെച്ചാൽ തരൂല, വീട് വഴി തരൂല, പക്ഷെ തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സ്ഥലത്തിനൊന്നും പൈസ കൊടുക്കാൻ എനിക്കില്ല. അപ്പോൾ അതിനെക്കൊണ്ട് ആ പൈസ കൊടുക്കാനില്ലാത്തതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. സുമനസുകളുടെയൊക്കെ ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് മരുന്നും ചികിത്സയും ഒക്കെ ഇങ്ങനെയെങ്കിലും നടന്നു പോകുന്നത്. ആശുപത്രികളോ മറ്റോ കൊണ്ടുപോകാനുള്ള ഒരു മാർഗവും ഇവർക്ക് മുന്നിലില്ല. എനിക്ക് എന്താ വെച്ചാൽ വലിയ ഇങ്ങനെ മോനൊക്കെ ഇങ്ങനെ വലുതായി വലുതായി വരികയല്ലേ. 28 വയസ്സായി ഇപ്പോൾ എൻ്റെ മോൻ. അന്നപ്പോൾ ഓനെ ഇനി എനിക്ക് താങ്ങി പിടിച്ചോ എടുത്ത് കൊണ്ടുപോകാനോ കയ്യാത്തൊരവസ്ഥയാണ്. അത്രയും കഷ്ടതയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്.
അപ്പോൾ അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ എനിക്ക് ശരിയാക്കണം, കിട്ടണം. അതാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടും കഴിഞ്ഞ് ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ ജീവിക്കാന്ന് വെച്ചാൽ എങ്ങനെ നയിച്ചെന്നെയും പോകാം. പക്ഷേ ഇതിങ്ങനെ ആയതുകൊണ്ടാണ് ഒരു പിന്നെ സുഖമില്ലാത്ത മക്കളല്ലേ മറ്റേ ജീ എനിക്ക് എങ്ങനെയെങ്കിലും സുഖമല്ലെങ്കിലും ഞാനെങ്ങനെയും പോവും. എനിക്ക് ഞാനും സുഖമില്ലാത്തൊരു രോഗിയാണ്, മരുന്ന് കഴിക്കുക, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന വയറിന് അസുഖം എനിക്ക്. അതുകൊണ്ട് എനിക്കും ഞാനും എന്നാലും ആ വയറിൽ അസുഖമൊന്നും ഞാൻ നോക്കുന്നില്ല, മരുന്ന് കഴിച്ച് ഞാൻ പോകുന്നതാണ്. മരുന്ന് ജോലിക്ക് പോകണ്ടേ വെച്ചിട്ട് എനിക്ക് ഇതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഹാരത്തിനും നിത്യ ചിലവുകൾക്കും മരുന്നിനുമൊക്കെ യാതൊരു വഴിയുമില്ലാത്ത ഈ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നമുക്കും നൽകാം. ഏറ്റവും ഇളയ മകൻ വല്ലപ്പോഴും ജോലിക്ക് പോയി കിട്ടുന്നതാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാനം. ഭക്ഷണത്തിന് പോലും ഈ വരുമാനം തികയാറില്ല. ഒരു ചെറിയ വഴിയിലൂടെ കുറേ ദൂരം പോയി വേണം ഇവരുടെ വീട്ടിലെത്താൻ. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇവർക്കൊരു മാർഗവുമില്ല. ഇവരുടെ മരുന്നിനും ആഹാരത്തിനുമൊക്കെ ചെറിയ സഹായങ്ങൾ നമുക്കും നൽകാം. സ്നേഹസ്പർശത്തിന് വേണ്ടി പീപ്പിൾസ് ഫൗണ്ടേഷൻ തുടങ്ങിയ പ്രത്യേക അക്കൗണ്ടിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ അക്കൗണ്ട് നമ്പർ 1389010012779, IFSC FDRL 0001389, ഫെഡറൽ ബാങ്ക് SM Street ബ്രാഞ്ച് കോഴിക്കോട്, കോൺടാക്ട് നമ്പർ 8943347541. സ്നേഹസ്പർശത്തിൽ വരുന്ന എല്ലാവർക്കുമായല്ലാതെ പ്രത്യേക വ്യക്തികൾക്ക് സഹായമയക്കുന്നവർ അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 8943347541 snehaspersham@media1tv.in എന്ന മെയിൽ ഐഡിയിലേക്ക് അറിയിക്കേണ്ടതാണ്. 37 വയസ്സ് മാത്രം പ്രായമുള്ള പാലക്കാടുള്ള അബു താഹിറിന്റെ കാര്യമാണ് ഇനി പറയുന്നത്. ഭാര്യയും 9ഉം 7ഉം വയസ്സുള്ള രണ്ട് പെൺകുട്ടികളും അടങ്ങുന്നതാണ് താഹിറിന്റെ കുടുംബം. ഒരു ചെരുപ്പുകടയിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം കാലിൽ നീര് വന്നിട്ട് ചികിത്സക്കായി പോയപ്പോഴാണ് അറിയുന്നത് തന്റെ രണ്ട് കിഡ്നികളും തകരാറിലാണെന്ന്. പാലക്കാട് ജില്ലയിലാണ് അബു താഹിറിന്റെ വീട്. ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്നതാണ് 37 വയസ്സുള്ള താഹിറിന്റെ കുടുംബം. 9ഉം 7ഉം വയസ്സുള്ള മക്കളുടെ പഠന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് താഹിർ. എന്റെ പേര് അബു താഹിർ എന്നാണ്. എനിക്ക് 2011 ഈ അസുഖം അറിഞ്ഞത്. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ചികിത്സയിലായിരുന്നു. ഒരു ചെരുപ്പ് നിർമ്മാണ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റി വരികയായിരുന്നു താഹിർ. ഒരു ദിവസം കാലിൽ നീര് വന്നിട്ട് ചികിത്സക്കായി ആശുപത്രിയിൽ ചേർന്ന സമയത്താണ് തന്റെ രണ്ടു കിഡ്നികളും തകരാറിലാണെന്ന് വിവരം താഹിർ അറിയുന്നത്. അതോടെ മക്കളുടെ പഠനവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നിലച്ച മട്ടിലായിരുന്നു. പാലക്കാട് പൊള്ളാച്ചി റോട്ടിലെ എർട്ടിയാൽ എന്ന് പറയുന്ന സ്വദേശമാണ്. ചെറിയൊരു സ്ഥലമാണ്. അവിടെ നല്ല രീതിയിൽ തന്നെ എർട്ടിയൽ ഹനഫി ജുമാ മസ്ജിദ് മഹല്ലി നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു മഹൽ നിവാസിയാണ് അബു താഹിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് 2011 മുതലേ കിഡ്നി പ്രശ്നമായി വല്ലാത്ത ബുദ്ധിമുട്ടിനാണ്, പ്രയാസത്തിനാണ്. ഇപ്പോൾ രണ്ട് കിഡ്നിയും ഫെയിൽഡ് ആയിരിക്കുകയാണ്. തന്റെ വരുമാനത്തിൽ മാത്രം കഴിഞ്ഞിരുന്ന കുടുംബത്തിന്റെ അവസ്ഥ ഇതോടെ താളം തെറ്റുകയായിരുന്നു. ചെറിയ മക്കളുടെ പഠനം പോലും ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഇവർക്ക്. ദിവസവും 2 ഡയാലിസിസ് വീതം ചെയ്യുകയാണ് ഇന്ന് താഹിർ. അടിവയറ്റിൽ ട്യൂബിട്ടിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 മാസമായി. 7 മാസത്തിൽ ഒരു ദിവസം 2 ഡയാലിസിസ് വെച്ചിട്ടേ ചെയ്യുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്, ഒരു ദിവസം 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 7 മാസമായി ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഡോക്ടർ അത്രയും പെട്ടെന്ന് ഈ കിഡ്നി മാറ്റി വെക്കുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസവും 2 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 700ൽ പരം ഡയാലിസിസ് ഇപ്പോൾ കഴിഞ്ഞ്, ഇനിയും നീണ്ടുപോയി കഴിഞ്ഞാൽ ജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കും. 2 കിഡ്നി ഫെയിൽഡാണ്. ഡയാലിസിസിന് പുറമെ നിരന്തരമായി മരുന്നും ചികിത്സയും ഒക്കെ പലപ്പോഴും മുടങ്ങുന്ന അവസ്ഥയാണ് എന്നുള്ളത്. കിഡ്നി മാറ്റിവെക്കാൻ ഇപ്പം എനിക്ക് ഡോണർ ഇപ്പം കുടുംബത്തിലെ ബ്ലഡ് റിലേഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിൽ ചെയ്യുന്നത്. ബ്ലഡ് റിലേഷൻ ഉണ്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ ജിഗ്മർ പോലെയുള്ള ആശുപത്രിയിലോ മറ്റേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ
നമുക്കത് സൗജന്യമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുറമേ ഒരാളെ തരുന്നത് കൊണ്ട് പുറമേ ഒരാളെ എനിക്ക് ദാനം ചെയ്യുന്നത് കൊണ്ടാണ് അത് ഞാൻ മറ്റേ പ്രൈവറ്റ് ആശുപത്രിയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. അതിപ്പോൾ കോയമ്പത്തൂർ PhDയിലാണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആഹാരത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഈ അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ അത് ഇവർക്കൊരു നല്ല സഹായമായിരിക്കും. ഇപ്പോൾ അവർ എസ്റ്റിമേറ്റ് തന്നിരിക്കുന്നത് 700,000 രൂപയാണ് ഓപ്പറേഷന് മാത്രം 700,000 രൂപയുടെ എസ്റ്റിമേറ്റാണ് തന്നിട്ടുള്ളത്. പിന്നെ അതിന് പുറമേ ചികിത്സ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള മേലുള്ള ചിലവുകൾ അത് വേറെ വരുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു 3-4 മാസം റൂം മറ്റേ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് തന്നെ താമസിക്കണം, ഒരു അടച്ചിറപ്പുള്ള റൂമിൽ താമസിക്കണം. ഇനി കിഡ്നി മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ രക്ഷയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ക്യാഷ് അതിന് ചിലവുണ്ട്. 12 ലക്ഷത്തോളം കിഡ്നി മാറ്റിവെക്കാൻ ഇതിന് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി സഹായിക്കണമെന്നും നിങ്ങളോടാകുന്ന സംഖ്യകൾ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണമെന്നും അർഹതപ്പെട്ട കുടുംബമാണ്, പാവപ്പെട്ട കുടുംബമാണ്, 2 പെൺകുട്ടികളുണ്ട്. ആ 2 പെൺകുട്ടികളും ഇരട്ടികൽ മദ്രസയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 2 കുട്ടികളെയും പഠിപ്പിക്കുന്ന ഉസ്താദാണ് വിനീതനായ ഞാൻ, എൻ്റെ കൂട്ടത്തിൽ മഹല്ല ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി AB അബ്ദുൽ അസീസ്, മഹല്ല വൈസ് പ്രസിഡൻ്റ് അയ്യൂബ്, ഇവിടുത്തെ വാർഡ് മെമ്പർ ചാത്തു സാറ്, ഗോപി സാറൊക്കെ അടുത്ത് സമീപത്തുണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളെ പഠിപ്പിക്കാനോ ചികിത്സിക്കാനോ ഒന്നും യാതൊരു മാർഗവുമില്ലാതെ വിഷമിക്കുന്ന താഹിറിനും കുടുംബത്തിനും കുറച്ച് സഹായങ്ങൾ നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ ആരുമില്ലാത്ത ഈ കുട്ടികൾക്കും നിരന്തര ചികിത്സയിൽ കഴിയുന്ന താഹിറിനും അത് വലിയൊരു ആശ്വാസമായിരിക്കും. സ്നേഹസ്പർശത്തിന് വേണ്ടി പീപ്പിൾസ് ഫൗണ്ടേഷൻ തുടങ്ങിയ പ്രത്യേക അക്കൗണ്ടിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ അക്കൗണ്ട് നമ്പർ 1389010011279, IFSC FDRL 0001389, ഫെഡറൽ ബാങ്ക് SM Street ബ്രാഞ്ച് കോഴിക്കോട്, കോൺടാക്ട് നമ്പർ 8943-47541. സ്നേഹസ്പർശത്തിൽ വരുന്ന എല്ലാവർക്കുമായല്ലാതെ പ്രത്യേക വ്യക്തികൾക്ക് സഹായമയക്കുന്നവർ അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 8943-47541 snehasparsham@media1tv.in എന്ന മെയിൽ ഐഡിയിലേക്കോ അറിയിക്കേണ്ടതാണ്. കോഴിക്കോട് ചേളന്നൂരിലുള്ള 19 വയസ്സുള്ള ജിഷ്ണു ജന്മന മാനസിക നില തെറ്റിയ അവസ്ഥയിലാണുള്ളത്. ഇടയ്ക്കിടെ വാശി വന്നിട്ട് വല്ലാണ്ട് അസ്വസ്ഥനാവുകയും മുഖവും ശരീരവും എല്ലാം മാന്തി പറക്കുകയും ചെയ്യും. വീട്ടിൽ നിന്ന് എങ്ങോട്ടും ഇല്ലാതെ ഇറങ്ങിപ്പോവുകയും ചെയ്യും. അച്ഛൻ ഗംഗാധരനും തീരെ സുഖമില്ലാതെ ചികിത്സയിൽ തന്നെയാണുള്ളത്. ഒരു കുന്നിൻ്റെ മുകളിൽ പൊളിഞ്ഞു വീഴാറായ കൂരയ്ക്കുള്ളിലാണ് ഇവർ താമസിക്കുന്നത്. വീട്ടിലെത്തണമെങ്കിൽ ഒരു കുന്ന് കയറണം. ശരിയായ വഴിയും ഇവിടേക്കില്ല എന്നതാണ് ഏറെ കഷ്ടം. കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂരിലാണ് 19 വയസ്സുള്ള ജിഷ്ണുവിന്റെ വീട്. ഒരു കുന്നിന് മുകളിലെ പൊളിഞ്ഞു വീഴാറായ വീട്ടിലാണ് ജിഷ്ണുവിന്റെ കുടുംബം താമസിക്കുന്നത്. പ്രായമായ അമ്മയും രോഗിയായ അച്ഛൻ ഗംഗാധരനും +2 പഠനം കഴിഞ്ഞ ഒരു സഹോദരനും അടങ്ങുന്നതാണ് ജിഷ്ണുവിന്റെ കുടുംബം. ജന്മനാ മാനസിക അസ്വാസ്ഥ്യമുള്ള ജിഷ്ണുവിനെ നോക്കാനും പരിചരിക്കാനും ഒന്നും ഈ വീട്ടിലെ ആർക്കും സാധിക്കുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരം. ജിഷ്ണുവാണെങ്കിൽ വാശി വന്നിട്ട് വല്ലാണ്ട് അസ്വസ്ഥനാവുകയും മുഖവും ശരീരവുമൊക്കെ മാന്തി പറിക്കുകയും ചെയ്യും. പലപ്പോഴും എവിടേക്കെന്നില്ലാതെ ജിഷ്ണു ഇറങ്ങിപ്പോവുകയും ചെയ്യും. 3 രോഗികളുള്ള ഈ വീട്ടിലെ ആഹാരത്തിനും മരുന്നിനുമൊന്നും യാതൊരു വരുമാന മാർഗവും ഇവർക്കില്ല. എനിക്ക് വീടാണെങ്കിലും ഒന്നുമില്ല, പിന്നെ ആധാരാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയി. എനിക്കൊണ്ട് ഒരു ഭാഗവും ഇല്ല വീട് ശരിയാക്കി കൊണ്ടുവരാൻ. എന്റെ മോനാണെങ്കിൽ സുഖമില്ലാണ്ട് നിൽക്കുകയാണ്. മരുന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുകയാണ്, അതിനൊന്നും ഒരു സഹായം എനിക്ക് കിട്ടലില്ല. 5-8 കൊല്ലമായി ഞാൻ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നവന്, തീരെ വയ്യാണ്ട് നിൽക്കുന്ന മോനാണ്. പക്ഷെ ഇവിടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി എത്താനുള്ള ഒരു പ്രയാസമുണ്ട്. നല്ലൊരു വഴി ഇവർക്ക് തീർത്തുമില്ല. പിന്നെ ആണെങ്കിൽ ഇവിടെ എപ്പോ വേണമെങ്കിലും ഒരു മനുഷ്യന്
ആ അപകടം സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു കിണർ ആൾമറിയൊന്നുമില്ല. ആൾമറില്ലാതെ തന്നെ എടുക്കാൻ പിന്നെ ഇവരാകെയുള്ള വരുമാനമായി രണ്ട് മൂന്ന് ആടുകളെ പോറ്റിയും പിന്നെ ആരെങ്കിലും ഈ ചുറ്റുവട്ടത്തിലുള്ള ആളുകളൊക്കെ ഈ ഇവിടെയുള്ള ഗംഗാരൻ എന്ന് പറയുന്നവരുടെ അച്ഛൻ ഇവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നാല് പേരാണ്. പ്രായമായ അമ്മയും പ്ലസ് ടു പഠനം കഴിഞ്ഞ് ചെറിയ ജോലികൾക്കൊക്കെ പോകുന്ന ഒരു മകനും കൂടിയുണ്ട് ഗംഗാധരന്. മൂന്ന് രോഗികളും നിരന്തര ചികിത്സയുമൊക്കെയായി ജീവിതം തള്ളി നീക്കുന്ന ഇവർക്ക് പഞ്ചായത്തിൽ നിന്നുപോലും ഒരു ആനുകൂല്യവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു സഹായവും എനിക്ക് ആരാലും ഒരു സഹായവും കിട്ടുന്നില്ല. പ്രത്യേകിച്ചെങ്കിൽ വീടൊന്നും നന്നായി കിട്ടിയാൽ വളരെ സന്തോഷമൊന്നും എൻ്റെ മനസ്സ് തോന്നുന്നു. ഞാൻ ആധാരം നഷ്ടപ്പെട്ടു പോയി, ആരും അതിനെ പറ്റി ഒന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞ് എന്നിട്ടൊന്നും ആരും ചിന്തിക്കുന്നില്ല. സരസു എന്ന് പറയുന്നത് ഇവരെ അമ്മ. അമ്മയ്ക്കാണെങ്കിൽ അവൾക്ക് കാലും നീരും വാദവും പിന്നാണ് നടുവേദന അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും. പിന്നെ നമ്മളിപ്പം ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ഗംഗാരെന്ന് അറിയുന്ന ആൾക്ക് അങ്ങനെ വലിയ ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. അയാൾ ഇവിടെ എന്തെങ്കിലും ചുറ്റുവട്ടത്തിൽ എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ആർക്കെങ്കിലും എന്ത് ചെയ്തു കൊടുക്കാൻ അതിന് മാത്രമുള്ള ഒരു എന്താ പറയുക ഒരു അബ്നോർമലാണ് ആൾ. അപ്പം അതുകൊണ്ട് അത് അയാൾ തന്നെ പറഞ്ഞ ആൾക്ക് പെട്ടെന്ന് മറന്നു പോകും. ഇളയ മകൻ വല്ലപ്പോഴും ചെറിയ ജോലികൾക്ക് പോയി കിട്ടുന്നതാണ് ഇന്ന് ഇവർക്കുള്ള ഒരേ ഒരു ആശ്രയം. ആ തുകയാകട്ടെ ആഹാരത്തിന് പോലും തികയാറുമില്ല. പഞ്ചായത്തിൽ നിന്ന് ഒരു സഹായവും ഇതുവരെയും ഇവർക്ക് കിട്ടിയിട്ടില്ല. താമസിക്കുന്ന വീടിന്റെ ആധാരം പോലും ഇവർക്ക് നഷ്ടമായി. സുമനസ്സുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നിത്യ ചിലവുകളൊക്കെയും നടന്നു പോകുന്നത്. ഇവർക്ക് പല ആവശ്യങ്ങളും ഇവിടെ ഉണ്ടായിട്ട് ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളുകളാണെങ്കിലും ആരുമില്ല. സേവന സംഘടനകൾ പലരും വന്ന് പലരും നോക്കിപ്പോയിട്ടുണ്ട്. രോഗികളായ മൂന്ന് പേർ കഴിയുന്ന തകർന്നു വീഴാറായ ഈ വീട്ടിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നമ്മൾ നൽകിയാൽ അതൊരു വലിയ പുണ്യമായിരിക്കും. ഞാൻ കാണാനായ കാലം മുതൽ, ഞാനിവിടെ വന്നിട്ട് ഒരു 25-30 കൊല്ലത്തോളമായി, അന്ന് ഞാൻ കാണാനായത് മുതൽ ഈ ചെറിയവന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അതിനെ ചികിത്സിക്കാനും അതിനെ കൊണ്ടുപോയി കാണിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏതൊക്കെയോ സർക്കാരിന്റെ സഹായമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തോ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതല്ലാതെ അത് കാലാകാലങ്ങളിൽ വരുന്ന സർക്കാർ കൊടുത്ത് വളരെ പരിമിതമാണ്. അതുകൊണ്ടൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ അയൽവക്കത്തിലുള്ള ആളുകളൊക്കെ അവരെ കൊണ്ട് എല്ലാവരും ഇവിടെയുള്ളൊക്കെ ഒരു ദരിദ്ര വിഭാഗങ്ങളാണ് പകുതിയിലധികം ഉള്ളത്. ഇതിന്റെ താഴെ ഭാഗം ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരുടെ ഒരു ശ്രദ്ധ ഇതിന് കിട്ടുന്നില്ല. ഏതായാലും ഈ സ്നേഹസ്പർശം പരിപാടിയിൽ ചിത്ര ചേച്ചിയുടെ ഈ പ്രോഗ്രാമിൽ ഇവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും സഹായം കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിന് നല്ല ഒരു ഒരു എന്താ പദ്ധതി വിജയിക്കട്ടെ എന്നുള്ള ഒരു കാര്യമാണ്. ഇത്രയാണ് ഈ കുടുംബത്തിനെ പറ്റി പറയാനുള്ളത്. താമസിക്കുന്ന വീടിന്റെ ആധാരം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ സുമനസ്സുകളുടെ കനിവ് മാത്രം കാത്തു കഴിയുന്ന ഈ കുടുംബത്തിന് ചെറിയ സഹായങ്ങൾ നൽകാൻ നമുക്കും ശ്രമിക്കാം. സ്നേഹസ്പർശത്തിന് വേണ്ടി പീപ്പിൾസ് ഫൗണ്ടേഷൻ തുടങ്ങിയ പ്രത്യേക അക്കൗണ്ടിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ അക്കൗണ്ട് നമ്പർ 1389010011279, IFSC FDRL 0001389, ഫെഡറൽ ബാങ്ക് SM Street ബ്രാഞ്ച് കോഴിക്കോട്, കോൺടാക്ട് നമ്പർ 8943-47541. സ്നേഹസ്പർശത്തിൽ വരുന്ന എല്ലാവർക്കുമായല്ലാതെ പ്രത്യേക വ്യക്തികൾക്ക് സഹായമയക്കുന്നവർ അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 8943-47541 snehasparsham@media1tv.in എന്ന മെയിൽ ഐഡിയിലേക്കോ അറിയിക്കേണ്ടതാണ്. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നല്ല നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹസ്പർശത്തിന്റെ ഇന്നത്തെ അധ്യായം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.